ആർ രാമവർമ്മയുടെ സർഗസംഗീതം എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് ആത്മാവിൽ ഒരു ചിത. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലുമെന്ന് നിശബ്ദമായി വന്നവർ വന്നവർ നാല് കെട്ടേട്ടെന്നാതിരി കത്തുന്നു. കാറ്റിൻ്റെ കാണാത്ത കൈകളിൽ എത്തിപ്പിടിക്കാൻ നിലവിളക്കെന്തിരി ഇത്തിരി ചാണകം തേച്ച വെറും നിലത്തച്ഛനുറങ്ങാൻ കിടന്നതെന്നിങ്ങനെ പച്ചപ്പിലാവിലെ തൊപ്പിമടഞ്ഞുകൊണ്ട് അച്ഛൻ്റെ രാരത്തിരുന്നതോർക്കുന്നു ഞാൻ. നാലു വയസ്സു തികഞ്ഞില്ല എനിക്ക് എഴുത്തോലകളെല്ലാം ഒരു വിട്ടു തീർത്തു ഞാൻ. ആരു വന്നാലും കിളി പോലെ ഞാൻ ചൊല്ലും ആ മുതലക്ഷരേക്കുള്ള വാർത്തകൾ. അന്നെനിക്കൊട്ടും മനസ്സുഖമില്ല, എൻ്റെ ബന്ധനപ്പൊമ്പരമെങ്ങോ കളഞ്ഞുപോയി. വീട്ടിനകത്ത് കരഞ്ഞു തളർന്നമ്മ വീണുപോയി നേരം വെളുത്ത നേരം മുതൽ. വാരിയെടുത്തന്നെ ഉമ്മ വച്ചമ്മ ഓരോന്നു ചൊല്ലി കരഞ്ഞു ഓർക്കുന്നു ഞാൻ. നൊമ്പരം കൊണ്ടു വിതമ്പി ഞാൻ എൻ കളിപ്പമ്പരം കാണാതിരുന്നത് കാരണം വന്നവർ വന്നവരെന്നെ നോക്കിക്കൊണ്ട് നിന്ന് നെടുവേർപ്പെടുന്നതെന്തിങ്ങനെ. ഒന്നും എനിക്ക് മനസ്സിലായില്ല, അച്ഛനെന്നരാത്തതും ഉണ്ണതരാത്തതും. ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല, ഞാൻ എൻ്റെ അച്ഛൻ ഉറങ്ങി ഉണർന്നണീക്കും വരെ. പച്ചപ്പിലാവിലെ തൊപ്പിയും വച്ചുകൊണ്ട് അച്ഛൻ്റെ കൺവീലുമെല്ലെ തുറന്നു ഞാൻ. പെയ്തു തോരാത്ത മിഴികളുമായി എൻ്റെ കൈ തട്ടി മാറ്റി പതുക്കെ എൻ മാതുലൻ എന്നെ ഒരാൾ വന്നെടുത്തു തോളത്തിട്ടു കൊണ്ടുപോയി. കണ്ണീരയാളിലും കണ്ടു ഞാൻ എന്തുകൊണ്ടാണ് അച്ഛനെന്നുണരാത്തതെന്ന് എന്നെ എടുത്തയാളോട് ചോദിച്ചു ഞാൻ. കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയെന്നയാൾ നെഞ്ഞകം പിഞ്ഞിപ്പറഞ്ഞു മറുപടി. ഏതാണ്ട് അപകടമാണ് അച്ഛനെന്നോർത്ത് വേദനപ്പെട്ട് ഞാനൊന്ന് ആശ്വസിച്ചു പോയി. ആലപ്പുഴയ്ക്ക് പോ എന്ന് കേൾക്കുന്നത് പോലൊരു തോന്നലാണുണ്ടായതപ്പോഴും. ആലപ്പുഴയ്ക്ക് പോയി വന്നാൽ എനിക്ക് അച്ഛൻ ഓറഞ്ച് കൊണ്ട് തരാറുള്ളതോർത്ത് ഞാൻ അച്ഛൻ മരിച്ചതേയുള്ളൂ, മരിക്കുന്നതത്ര കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ. എന്നിട്ടും എന്നിട്ടും അങ്ങേ മുറിക്കകത്തെന്തിനാണ് അമ്മ കരയുന്നത് ഇപ്പോഴും. ചാരത്ത് ചെന്ന് ഞാൻ ചോദിച്ചതമ്മയോടാരാണ് കൊണ്ടക്കളഞ്ഞതൻ കമ്പരം. കെട്ടിപ്പിടിച്ചമ്മ പൊട്ടിക്കരഞ്ഞുപോയി, കുട്ടനെയിട്ടേച്ചു പോയതെന്തിങ്ങനെ. അച്ഛനുണ്ടപ്പുറത്തിത്തിരി മുമ്പ് ഞാൻ അച്ഛനെ കണ്ടതാണ് ഉത്തരം നൽകി ഞാൻ. അമ്മ പറഞ്ഞു, മകനേ നമുക്കിനെ നമ്മളേയുള്ളൂ, നിന്നച്ഛൻ മരിച്ചുപോയി. വെള്ളമൊഴിച്ചു കുളിപ്പിച്ചൊരാൾ പിന്നെ വെള്ളമുണ്ടിട്ട് കുഴപ്പിച്ചു അച്ഛനെ. താങ്ങിപ്പുറത്തേക്കെടുത്തു രണ്ടാളുകൾ ഞാൻ കണ്ടു നിന്നു കരയുന്നു കാണികൾ. കെട്ടു വീണുപോയി തൊട്ടടുത്തങ്ങേ പറമ്പിൽ ചിതാഗ്നിതൻ ജ്വാലകൾ. ആ ചിതാഗ്നിക്ക് വലം വെച്ചു ഞാൻ എന്തിനച്ഛനെ തീയിൽ കിടത്തുന്ന നാട്ടുകാർ. ഒന്നും മനസ്സിലായില്ല എനിക്കപ്പോഴും, ചന്ദനപ്പമ്പരം തേടി നടന്നു ഞാൻ. ഇത്തിരി കൂടി വളർന്നു ഞാൻ ആ രംഗം ഇപ്പോൾ ഓർക്കുമ്പോൾ നടുങ്ങുന്നു മാനസം. എൻ അന്തരാത്മാവിനുള്ളിലെ തീയിൽ വെച്ചെന്നോർമ്മ ദഹിപ്പിക്കും അച്ഛനെ.